അണക്കര ലയൻസ് ക്ലബിന്റെ 16-ാമത് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇതോടനുബന്ധിച്ച് വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വ്യക്തികളെ ആദരിക്കലും നടന്നു. ലോകത്തെ ഏറ്റവും വലിയ സർവീസ് സംഘടനയായ ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഭാഗമായി 1.5 മുമ്പ് അണക്കരയിൽ പ്രവർത്തനമാരംഭിച്ച ലയൺസ് ക്ലബ് വിവിധ സേവന പദ്ധതികളിലൂടെ പ്രവർത്തന രംഗത്ത് മാതൃക കാട്ടി മുന്നേറുകയാണ്. 2009 20 അംഗങ്ങളുമായി പ്രവർത്തനമാരംഭിച്ച അണക്കര ലയൺസ് ക്ലബിൽ നിന്ന് 45 സജീവ അംഗങ്ങളാണ് ഉള്ളത്. ക്ലബിന്റെ 16-ാമത് വർഷത്തെ സാരഥികളാണ് ചുമതലയേറ്റത്. ചടങ്ങിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് റോയി ഇനാസ് അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിജു തോമസ് ചുമതലയും അധികാര ചിഹ്നങ്ങളും ഏറ്റുവാങ്ങി. സെക്രട്ടറിയായി റോബിൻ ജോസഫ്, ട്രഷററായി അരുൺ മാത്യു എന്നിവരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ ചുമതലയേറ്റു. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ചടങ്ങിൽ ഇൻസ്റ്റാളിംഗ് ഓഫീസർ ആയിരുന്നു. നമ്മളിൽ കുറഞ്ഞവരും ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ കിടപ്പ് രോഗികളുണ്ടാവാം, ദാരിദ്ര്യത്തിൽ വളരെ താഴെയുള്ളവരുണ്ടാവാം, വിശക്കുന്നവരുണ്ടാവാം. അവരുടെ ഒരു കൈത്താങ്ങാവാൻ നമ്മുടെ സംഘടന ശക്തി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായത് കൊണ്ടാണ് ഓരോ തലങ്ങളിലും ക്ലബുകൾ അനിവാര്യമായി വളരുന്നത്. നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ച നീറണക്കുന്നേൽ ക്ലബിന്റെ പുതിയ പ്രവർത്തന വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ ഇൻസ്റ്റാളേഷൻ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയതായി ലയൺസ് ക്ലബിലേക്ക് അംഗത്വം നേടിയ 4 പേർക്ക് ചടങ്ങിൽ അംഗത്വ വിതരണം നടത്തി. സപ്ലിമെന്റ് പ്രകാശനം റീജിയൻ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിച്ചു. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ 129-ാം റാങ്ക് നേടിയ ഡാനി കെ ജോൺ, മണിപ്പാൽ യൂണിവേഴ്സിറ്റി BOT പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ എൽസ തെരേസ് പുതുമന, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജെയിംസ് മുള്ളൂർ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോസഫ് പുതുമന, ജോർജ് തോമസ്, ജിനു ജോർജ്, വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് സോപാനം, ജോയിസ് ജോർജ്, റോബിൻ ജോസഫ്, ജോർജ് വർഗീസ്, എസ് സാബു, ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.